ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഫിഷ് ബിരിയാണിയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. വെൽക്കം ടു സ്മൈലാസ് കിച്ചൺ. ഫിഷ് നല്ല ഫ്രഷായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുക. അതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ലൈം ജ്യൂസ് എല്ലാം 1/4 ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് ഉപ്പ് ഇട്ട് മെറിനേറ്റ് ചെയ്ത് വെച്ച ഫിഷാണ്, അത് അരമണിക്കൂറത്തേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം 1/2 കപ്പ് ഓയിൽ വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സവാള 4 എണ്ണം നേർമയായിട്ട് അരിഞ്ഞു വെച്ചതാണേ. പിന്നെ 2 ടൊമാറ്റോ ചെറുതായി അരിഞ്ഞു വെച്ചത്, 1/2 കപ്പ് മല്ലിയില, 1/2 കപ്പ് പൊതീന, കുറച്ച് കറിവേപ്പില, പച്ചമുളക് 1/6 എണ്ണം, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചതച്ചത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 1/4 ഗ്രാമ്പ് ഏലക്കായും, പെരിഞ്ജീരകത്തിന്റെ പൊടി 1 ടീസ്പൂണും, 1 ടീസ്പൂൺ ഗരം മസാലയും, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം സോൾട്ടിങ്ങിനാണ്. ഇത് ബിരിയാണീൻ്റെ മുകളിൽ പൊരിച്ചിടാനുള്ളതാണ്. സവാള 1 നേർമായി അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്, 1 ടേബിൾ സ്പൂൺ റേസൻസും. ആദ്യം ഒരു കടായി എടുക്കുക, അതിലോട്ടേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ, ഒരു സവാളയില്ലേ ആ നേർമയെ അരിഞ്ഞു വെച്ചത്, അത് അതിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുക. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അതെടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം കാഷ്യൂ ഇട്ടതിന് ശേഷം ഇതേപോലെ ബ്രൗൺ ആകുമ്പോൾ മാറ്റി വെക്കുക. മുന്തിരി അതേപോലെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആകുമ്പോൾ മാറ്റി വെക്കുക. സെയിം കടായി തന്നെ എടുത്തിട്ട് അതിലോട്ടേക്ക് ഫിഷെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഫിഷെല്ലാം വെച്ചതിന് ശേഷം നല്ലോണം ഫ്രൈ ആവണ്ട, ഒരു ലൈറ്റായിട്ടേ ആവാൻ പാടുള്ളൂ കേട്ടോ. ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. അങ്ങനെ അതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇത് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ അതേ കടായി തന്നെ കുറച്ചും കൂടെ ഓയിൽ വേണമെങ്കിൽ ഒഴിക്കുക, 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒഴിക്കി. അതിനുശേഷം 1/2 ഗ്രാമ്പ് ഏലക്കായി അങ്ങോട്ട് ഇടുക. ഇട്ടതിന് ശേഷം പൊതീനേൻ്റെ ഇലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടേക്കുക. പിന്നെ സവാളി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് വാട്ടിക്കൊണ്ടുവരിക. നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ വാട്ടണേ. എന്നിട്ട് ഉപ്പ് കുറച്ചിടുക. എന്നിട്ട് നല്ലോണം വാടി ആ പച്ച മണമെല്ലാം മാറി ഒന്ന് നല്ല ബ്രൗണായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലോട്ടേക്ക് ഇടുക. അതിനുശേഷവും നല്ലോണം ഒന്ന് വാട്ടിക്കൊണ്ടുവരിക. ആ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ മണമെല്ലാം മാറണം കേട്ടോ. എന്നിട്ട് നല്ലോണം വാടിയതിന് ശേഷം പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ടിട്ട് നല്ലോണം വാട്ടുക. അത് നല്ലോണം വാടി വരുമ്പോൾ പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടുക, ടൊമാറ്റോ ഇടുക. ടൊമാറ്റോ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി, നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തൈര് ഒഴിക്കുക. 1/2 കപ്പ് തൈര്, പുളിയില്ലാത്ത തൈരായിരിക്കണേ. തൈര് ഒഴിച്ചതിന് ശേഷം അപ്പാടെ തന്നെ ഒരു മൂടിയിട്ട് അടച്ചു വെച്ചിട്ട് 1-5 മിനിറ്റ് ഒന്ന് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വെക്കുക. സ്ലോ ഫയറിലാക്കണേ അത്. അതിന് ശേഷം നല്ല തിളച്ച ചൂട് വെള്ളം 1/2 കപ്പ് ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ ലിഡ് അടച്ചിട്ട് 1-5 മിനിറ്റ് വെക്കുക. അത് തിളക്കുമ്പോൾ മീൻ, പൊരിച്ചു വെച്ച മീനില്ലേ, അതെല്ലാം അതിലോട്ടേക്ക് ഇടുക. എന്നിട്ട് മെല്ലനെ ഒന്ന് മിക്സ് ചെയ്യുക. മീൻ പൊട്ടാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് പിന്നെ 1-5 മിനിറ്റ് വെക്കുക. പിന്നെ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗരം മസാല ഇടുക. പിന്നെ ആ കുറച്ച് വെള്ളം അങ്ങോട്ട് വറ്റി വരണം കേട്ടോ. എന്നിട്ട് ടേസ്റ്റ് നോക്കുക. എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടുക. പിന്നെ ലാസ്റ്റ് മല്ലിയിലയും, 1/4 ടീസ്പൂണ് ചെറുനാരങ്ങ നീരും വേണമെങ്കിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മസാല റെഡിയായി. അതിനുശേഷം ഇനിയുള്ളത് അരിക്ക് വേണ്ടിയിട്ടാണ്. 1/3 കപ്പ് കൈമാ റൈസാണ്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെക്കുക. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിന് 1/6 കപ്പ് വെള്ളം, 1/4 ഗ്രാമ്പ് ഏലക്കായ് ബേ ലീവ്സ്. ഒരു ബിരിയാണി പോട്ട് എടുത്തതിന് ശേഷം 6 കപ്പ് വെള്ളം അതിലോട്ടേക്ക് ഒഴിക്കുക. ഉപ്പിടുക. പിന്നെ 1/4 ഗ്രാമ്പ് ഏലക്കായ് അതെല്ലാം ഒരു ഇട്ടതിന് ശേഷം അത് തിളപ്പിക്കാൻ വെക്കുക. ഉപ്പ് കുറച്ച് കൂടുതൽ, 1 കട്ട കൂടണം കേട്ടോ, എന്നാലേ ആ ബിരിയാണിക്ക് ആ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. എന്നിട്ട് ഓയിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം ലിഡ് അടച്ച് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം അരിയിടുക. അരി ഇട്ടിട്ട് നല്ലോണം ഒന്ന് സ്പീഡ് ഫയറിൽ തന്നെ
വെക്കുക. എന്നിട്ട് ഈ അരിയും വെള്ളവും കൂടെ സെയിം ഈക്വൽ ആകുമ്പോൾ അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് സ്ലോ ഫയറിൽ വെക്കുക. അങ്ങനെ ഞങ്ങൾ ചോറ് റെഡിയായി, ബിരിയാണി ചോറ് റെഡിയായി. അത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. ഗീ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. അടുത്ത ഞങ്ങൾ ദം ഇടാൻ പോവാണ്. അതിന് ഒരു തവ അടുപ്പത്ത് വെക്കുക. ആ തവ ചൂടായി വരുമ്പോൾ, മീഡിയം ഫയറിൽ വെച്ച് ചൂടായിക്കോട്ടെ കേട്ടോ. ഈ മീനില്ലേ, മീൻ മസാല, അതിൻ്റെ മീനെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. മീൻ മാത്രം കേട്ടോ, അത് നമുക്ക് ലാസ്റ്റ് വെക്കാനുള്ളതാണ്. എന്നിട്ട് ഈ ചോറ് നല്ലോണം ഇളക്കുക. ഈ ബിരിയാണി പോട്ട് തന്നെയാണ് നമ്മൾ ദമ്മിടാൻ പോകുന്നത്. അപ്പം തന്നെ ആ മണമെല്ലാം വരുമ്പോൾ ഇല്ലേ, നല്ല ബിരിയാണി സ്മെല്ലെല്ലാം അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ കുറച്ച് മാറ്റി വെക്കുക. അതിന് ശേഷം ഗരം മസാല ഇടുക, മല്ലിയില ചോപ്പ് ചെയ്തതിടുക, സവാള ഫ്രൈ ചെയ്തതും കാഷ്യു മുന്തിരി എല്ലാം അതിൻ്റെ മുകളിലോട്ടേക്ക് ഇടുക. അതിന് ശേഷം ഈ മസാല മുഴുവൻ നിരത്തി വെക്കുക. മസാല ഇട്ടിട്ട് ഒന്ന് എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം സ്പ്രെഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ മുകളിലോട്ടേക്ക് ചോറിടുക. ചോറ് എല്ലാം ഒന്ന് കവർ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ആ മസാലേൻ്റെ മുകളിൽ കൂടെ എല്ലാം കവർ ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഗരം മസാല ഇടുക. സവാള പൊരിച്ചതും കാഷ്യൂ മുന്തിരി എല്ലാം ഇട്ടതിന് ശേഷം ലാസ്റ്റ് മീനില്ലേ, ആ മീനെല്ലാം പൊരിച്ചത് അതിൻ്റെ മുകളിലോട്ടേക്ക് വെച്ചതിന് ശേഷം സിൽവർ ഫോയിൽ ഇട്ടിട്ട് അടക്കുക. മുകളിലോട്ട് അടച്ചതിന് ശേഷം ഒരു ലിഡ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് അടച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫയറിൽ ആക്കുക. അങ്ങനെ ഞങ്ങൾ ബിരിയാണി റെഡിയായി, ദമ്മുള്ള ബിരിയാണി റെഡിയായിട്ടുണ്ട്. അത് എന്നിട്ട് മെല്ലനെ മസാലയും ആ മീനും കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നല്ല ബിരിയാണീൻ്റെ നല്ല മണം വരുന്നുണ്ട്. എൻ്റെ എല്ലാവരും ഇത് കഴിച്ച് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. നെക്സ്റ്റ് വീഡിയോ ഇതേപോലെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് അടുത്തതിലേക്ക് കാണാം. താങ്ക് യു.